ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബാങ്കോക്കത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് ദിവസം പട്ടയ ആയിരുന്നു. പട്ടയത്തെ ഫുൾ വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ. ഈ പട്ടായയിൽ നിന്ന് ബാങ്കോക്ക് പോണ റൂട്ടിൽ തന്നെയാണ് നമ്മൾ ടൈഗർ ടോപ്പിയ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൂ ഉള്ളത് കേട്ടോ. ഇവിടെ ടൈഗർ ടോപ്പിയ പറഞ്ഞാൽ ഒരു ടൈഗറിൻ്റെ പാർക്കാണ്. കൂടുതൽ ടൈഗറാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ടൈഗറിൻ്റെ കൂടെ ഇരിക്കുക, ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുക, അതുപോലെ തന്നെ ടൈഗറിൻ്റെ കൂടെ നടക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ടിക്കറ്റാണ് കേട്ടോ. ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ 250 തായ്പത്താണ്. അപ്പോൾ നമ്മൾ 250 തായ്പത്തിൻ്റെ ടിക്കറ്റാണ് എടുത്തത് കേട്ടോ. സൂ മാത്രം കണ്ടാൽ മതിയെങ്കിൽ 150 തായ്പത്താവുള്ളൂ കേട്ടോ. 100 തായ്പത്തിൻ്റെ ടിക്കറ്റുണ്ട്. നമ്മൾ ഈ 250 തായ്പത്തിൻ്റെ ടിക്കറ്റാണ് കേട്ടോ എടുത്തത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിന് നമുക്ക് ടൈഗറിൻ്റെ കൂടെ ഇരിക്കാനും വീഡിയോ ടൈഗറിൻ്റെ കൂടെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഇതാണ് ടിക്കറ്റ്. ഇത് നമ്മൾ സ്റ്റിക്കറ് നമ്മൾ ഡ്രസ്സിൽ ഒട്ടിച്ചു വെക്കലാണ് കേട്ടോ. അത് ഓരോന്നിനും ഓരോന്നാണ്. പിന്നെ 1500 തായ്പത്തിൻ്റെ ടിക്കറ്റുണ്ട് നമുക്ക് ടൈഗറിൻ്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ടിക്കറ്റിന് നമുക്ക് യൂട്യൂബേഴ്സിന് 800 തായ്പത്തിന് കിട്ടും കേട്ടോ. ടൈഗറിൻ്റെ കൂടെ നടക്കണത് ആ യൂട്യൂബർ ആരാണോ ഒരാൾക്കേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടതെന്ന് വെച്ചിട്ട് ഞാനത് എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ടൈഗറിനെ കാണുമ്പോൾ ഒപ്പം ഇരുന്ന് ഫോട്ടോ തന്നെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് കേട്ടോ. കുറേ പേർക്ക് ഇരിക്കാൻ പറ്റും, കുറേ സീറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ 6 പേരെന്നെ ഇതിലുണ്ടായിരുന്നുള്ളൂ. പുറത്തുനിന്ന് ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പൊതുവേ ഇന്ന് തിരക്ക് കുറവാണ് കേട്ടോ. വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കണം. എന്നിട്ട് തേഴ്സ്ഡേ ആണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ആ പിന്നെ സൺഡേയും സാറ്റർഡേസും ഒക്കെ പുറത്ത് ഇറങ്ങുമ്പോൾ നമ്മളെ നാട്ടിലെ പോലെ തന്നെ വീക്കെൻഡിൽ ഭയങ്കര തിരക്കാണ് എല്ലായിടത്തും. ഈ ഒരു വർക്കിംഗ് ഡേ പുറത്ത് പോകുന്നതാണ് നല്ലത്. ടിക്കറ്റിന് ക്യൂ ഒന്നും നിൽക്കേണ്ട, പെട്ടെന്ന് പരിപാടി കഴിയും. നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെ ആണല്ലോ. വീക്കെൻഡിലാവുമ്പോൾ എല്ലായിടത്തും തിരക്ക് കൂടുതലല്ലേ. പിന്നെ പാർക്കിങ്ങിനും ബുദ്ധിമുട്ട്. പിന്നെ അതുപോലെ റോഡൊക്കെ ഭയങ്കര റഷുമായിരിക്കും. ഇന്ന് അതൊന്നുമില്ല. നല്ല എളുപ്പത്തിൽ എത്തിച്ചു. ഇവിടെയാണെങ്കിൽ ഒരാൾ പോലും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെന്താ പറയുക, ഇവിടെ ടൈഗറിൻ്റെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. സൂ ആണ് ടൈഗർ ഒരുപാട് ടൈപ്പ് ടൈഗർ ഇവിടെ ഉണ്ട് കേട്ടോ. വെറും ടൈഗർ മാത്രമേ ഉള്ളൂ കൂടുതലും. ടൈഗർ പാർക്ക് തന്നെ ടൈഗർ തന്നെ ഉള്ളൂ. ഇനി ഇവിടെ വെച്ചിട്ട് നമ്മൾ ടൈഗറിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സ്പേസ് കേട്ടോ. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോരുത്തർ വിളിക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഇരുന്നിട്ട് അപ്പോൾ പേടിയൊക്കെ ഉണ്ട് നമുക്ക്. ഇതിങ്ങനെ വലിയ വായൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ ടൈഗർ. അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അടുത്ത് ഇരിക്കുമ്പോൾ. പിന്നെ നല്ല കെട്ടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അവർ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനർ ഒപ്പം തന്നെ ഉണ്ട് ചെയ്യാനൊക്കെ. പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അതിനിങ്ങനെ തടവിക്കൊണ്ടിരിക്കണം. അതിന് നല്ലിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ നല്ല സുഖമായിട്ട് മുപ്പരിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതിന് ദേഷ്യം വരും. ഒന്ന് ചെയ്യാതെ നമ്മളെടുത്തിരുന്നല്ലോ കേട്ടോ. അപ്പോൾ വലിയ വായൊക്കെ തുറന്നിട്ട് നമ്മൾ പേടിയാവും. അങ്ങോട്ട് കിടന്നിട്ടും അങ്ങോട്ട് കിടന്നിട്ടും ഒന്നിനും സമ്മതിക്കില്ല. അതിൻ്റെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കണേ. ഏതായാലും എല്ലാവർക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ടൈഗറിൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു സംഭവമല്ലേ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ടൈഗറിനെ അടുത്ത് കിട്ടുകയെന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു ഇത് തായ്ലൻഡിലുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലൊന്നുമില്ല. നമ്മൾ സൂവിലൊക്കെ പോയാൽ പുറത്ത് നിന്ന് ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് നിന്ന് കണ്ട് കാണലേ ഉള്ളൂ ചെയ്യാറുള്ളൂ. അങ്ങനെ അടുത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയുള്ള സംഭവമാണ്. ഈ ഒരു സൂവിൽ കൂടുതലായിട്ട് ടൈഗറാണല്ലോ കേട്ടോ. പല കൺട്രീസ് നിന്ന് കൊണ്ടുവന്ന ടൈഗറും ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇവിടെ ടൈഗറിന് ഷൂട്ട് ചെയ്തിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവിടുത്തെ ഷൂട്ട് ചെയ്യുന്ന ഗണ്ണ് കംപ്ലയിൻ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അതിനും എത്ര 100 150 തായ്പാത്തുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യുക, അപ്പോൾ ഫുഡ് താഴെ വീഴും. അപ്പോൾ ടൈഗർ വന്നിട്ട് ഫുഡ് കഴിക്കും, അത്ര തന്നെ ഉള്ളൂ. അത് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി കേട്ടോ. ഇവിടെ ഒരു എലിഫൻറ്റിൻ്റെ മ്യൂസിയം ഉണ്ട് കേട്ടോ. അതിനുള്ളിലോട്ട് നമ്മൾ പോയിട്ടില്ല, ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടിട്ടേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലോട്ട് വേറെ ടിക്കറ്റ് എടുക്കണം. ഒക്കെ എന്തായാലും പറഞ്ഞാലും എന്തിൻ്റെ ഉള്ളിൽ കയറാനും സെപ്പറേറ്റ് ടിക്കറ്റാണ്. ഇനി നമ്മൾ പോകുന്നത് ക്രൊക്കോഡൈലിനെ കാണാനാണ് കേട്ടോ. ഇവിടെ പല ടൈപ്പ് ഓഫ് ക്രൊക്കോഡൈൽസും ഉണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ പതുങ്ങി കിടക്കുകയാണ്. ഇത് ഇവിടെ ക്രൊക്കോഡൈൽ ഷോ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെയാണ് ഷോ നടക്കുക. ഇവിടെ നല്ല ഒരുപാട് ക്രൊക്കോഡൈൽ ഈ ഒരു വെള്ളത്തിൽ പതുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒക്കെ വെള്ളത്തിൽ ഇങ്ങനെ സൈലൻ്റായി കിടക്കുകയാണ്. അപ്പോൾ ഒറ്റ പുറത്തേക്ക് വരുന്നില്ല. ആ ഒരു ടൈമിലെ പുറത്ത് വരുള്ളൂ എന്നാണ് തോന്നുന്നത്. ഞങ്ങളെല്ലാവരും ശബ്ദം ഉണ്ടാക്കാതെ ഇങ്ങനെ നിന്നപ്പോൾ ഒന്നും കണ്ട് മേലേക്ക് കയറി വന്നു കേട്ടോ. ഇതാണത്. പിന്നെ മറ്റതൊക്കെ അവിടെ കിടക്കുകയാണ്. ഈ ഷോ നടക്കുന്ന സമയത്ത് അവരെ ട്രെയിനറൊക്കെ വന്നിട്ട് അവരെ പലതും ചെയ്യുന്ന ഫോട്ടോസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ടൈം വൈകുന്നേരമാണ്.
അത്ര ഇത്ര നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ വയ്യ, നമുക്ക് ബാങ്കോക്ക് സിറ്റി ടൂർ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇവിടെ ടൈഗറിൻ്റെ ഷോ ഉണ്ട്, അത് വൈകുന്നേരം 4 മണിക്കാണ്. അപ്പോൾ അതിന് നമ്മൾ നിന്നിട്ടില്ല. നമ്മൾ പോവാൻ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. പാക്കേജിൽ ഉള്ളതല്ല കേട്ടോ സിറ്റി ടൂർ, ഞങ്ങളത് പാക്കേജിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെ പിന്നെ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് നടന്നിട്ട്, കാരണം ബാങ്കോക്ക് സിറ്റിയിലാണ് നമ്മളെ ഹോട്ടലുള്ളത്. ഇതാണ് നമ്മളെ ഹോട്ടല്, ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് 3 മണിയാണ് കേട്ടോ. ഹോട്ടലിൽ ലഗേജൊക്കെ വെച്ച് ഒന്ന് ഫ്രഷൊക്കെ ആയതിൻ്റെ ശേഷം ഒരു 5 മണിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. 2 മണിക്കൂറിന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം അപ്പോൾ ആദ്യം തന്നെ റൂമിലോട്ട് വന്നത് അതാണ്. പക്ഷേ നമ്മളെ പാക്കേജ് പിന്നെ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. അവർ റൂം വരെ ഉള്ളത് നമ്മൾ കൊടുത്തിട്ടുള്ളതായിരുന്നു. പിന്നെ ഇന്ന് വൈകുന്നേരം നമ്മൾ ഫ്രീ ആണ്. വൈകുന്നേരം നമ്മൾ ഇവിടുന്ന് മെട്രോയിൽ സ്കൈ വാക്കിന് വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ തായ്ലൻഡിൽ ഒന്ന് പുറത്തിറങ്ങി നടന്നെങ്കിൽ നമുക്ക് എവിടെ ഉള്ള സ്ഥലം എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ. മറ്റേ ഗൈഡിൻ്റെ കൂടെ ഓരോ കാറിൽ പോയാൽ നമ്മൾ ഇതിനൊന്നും കാണലുണ്ടാവില്ല. ഇത് സിറ്റിയിലൊക്കെ ആകുമ്പോൾ ഒന്ന് നടന്ന് കാണണ്ട. അപ്പോഴല്ലേ നമ്മൾ കുറേ സ്ഥലങ്ങളുടെ പേരും ഒക്കെ മനസ്സിലാവും. നമ്മൾ നടന്നിട്ട് സിറ്റി ഇത് കാണുമ്പോൾ പിന്നെ വിൻഡോ ഷോപ്പിങ്ങും ചെയ്യാം. കുറേ വേണമെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം. നമ്മൾ ഷോപ്പിങ്ങിന് എല്ലാം കൂടി തന്നെയാണ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 500 മീറ്റർ ഇല്ല മെട്രോ സ്റ്റേഷനിലോട്ട് കേട്ടോ. അതുവരെയൊക്കെ നമ്മൾ നടക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിലൊക്കെ നടക്കുമ്പോൾ നമുക്കെല്ലാം മൊത്തത്തിൽ കാണാമല്ലോ. പിന്നെ നമ്മൾ പിന്നെ ഹോട്ടൽ ബാങ്കോക്ക് സിറ്റിയിലാണ് കേട്ടോ, നല്ല സിറ്റിയിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെട്രോയും ബസ് സ്റ്റേഷനൊക്കെ അടുത്താണുള്ളത്. അപ്പോൾ ബസ്സിൽ പോകേണ്ട, മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു. ആ മെട്രോ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ ഒരു ഏകദേശം 500 മീറ്ററിന് താഴെ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഫിഷ് ഐറ്റംസ് പലതും ഗ്രിൽ ചെയ്തിട്ടൊക്കെ റോട്ടിൽ സ്ട്രീറ്റിൽ വിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളെ നാട്ടിലത്തെ പോലെ ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടോ. ഇവിടെ ഇവിടുത്തെ ഓട്ടോറിക്ഷ ഈ മോഡലാണ് കേട്ടോ. ടാക്സി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടാക്സി വിളിക്കാമെന്ന് വിചാരിച്ചു ആദ്യം കേട്ടോ. ഇവിടെ ടാക്സി പോയാൽ പിന്നെ നമ്മളിട്ട് 6 പേരൊക്കെ ഉള്ളൂല്ല. പിന്നെ അത് മാത്രമല്ല, പിന്നെ 2 ടാക്സി വിളിക്കേണ്ടി വരും. നമ്മളത് വേനായിരുന്നല്ലോ, ഒരു ഗൈഡ് വരില്ലേ, അതിൽ 12 പേർക്ക് ഇരിക്കണ മറ്റേ വേനാണ് കേട്ടോ, ട്രാവലർ പോലത്തെ. അപ്പോൾ അതുകൊണ്ട് യാത്രയൊക്കെ സുഖമാണ്. ഇത് നമ്മൾ നടന്നിട്ട് കാണാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ്. ബാങ്കോക്ക് നല്ല അത്യാവശ്യം നല്ല സിറ്റിയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള സിറ്റിയാണ്, നല്ല ക്ലീൻ സിറ്റിയാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് മെട്രോയിൽ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ അവരോട് അന്വേഷിച്ചപ്പോൾ കുറച്ച് 4 സ്റ്റോപ്പറ്റേ ഉള്ളൂ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തേക്ക്. അതായത് സ്കൈ വാക്കൊക്കെ നടത്തുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ് പോലെ. അതും ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് സ്കൈ വാക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. മെട്രോയിൽ നല്ല തിരക്കാട്ടോ. ഒന്ന് ഈവനിങ് ആയപ്പോൾ നല്ല പീക്ക് സമയമാണ്. ഇപ്പോൾ നല്ല റോഡിലും നല്ല റഷാണ്. അപ്പോൾ നടന്നിട്ട് മെട്രോ പോകുന്നതാണ് നല്ലത്. നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ മെട്രോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കാണ് ഇവിടെയും, ഇറങ്ങണോടത്ത് നല്ല തിരക്കാണ്. നമ്മൾ പറഞ്ഞ ആ ബിൽഡിങ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. കുറച്ച് നടക്കാനുള്ളൊരു 100-150 മീറ്റർ നടക്കാനുള്ളൂ. പക്ഷേ മെട്രോ സ്റ്റേഷൻ തന്നെ കുറേ നടക്കാനുണ്ട്. അതിന് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് ഒരു മാൾ വഴി കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കേട്ടോ. ഇതാണ് ബാങ്കോക്ക് മെയിൻ സിറ്റി കേട്ടോ. ഇതാണ് മെട്രോ സ്റ്റേഷനിലേക്ക് കയറാനുള്ള സ്റ്റെപ്പൊക്കെ. ഇത് നമ്മൾ പിന്നെ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് കേട്ടോ. ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുത്തതാണ്. ഫോട്ടോയും വീഡിയോസൊക്കെ ഒന്ന് എടുത്താണ് കേട്ടോ. ഇതാണ് നമ്മൾ സ്കൈ വാക്കിൻ്റെ ബിൽഡിങ്. അതാണ് കേട്ടോ സ്കൈ വാക്ക് നടക്കുന്ന ബിൽഡിങ്. അപ്പോൾ നമുക്കിതിൽ പിന്നെ ഒന്ന് കയറി നോക്കാം എന്തതിൻ്റെ അവസ്ഥ എന്ന് അറിയാനേ. പക്ഷേ നല്ല മഴ ഉണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തെ നല്ല മഴ പെയ്ത്. ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. നമ്മൾ സ്കൈ വാക്കിനുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കുന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ ക്യൂവിൽ ടിക്കറ്റ് എടുക്കാൻ നിന്നവരൊക്കെ അങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഈ സ്കൈ വാക്ക് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പോൾ അത് ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് എന്താ പറയുക, മഴ പെയ്തത് കൊണ്ട് ആ ഗ്ലാസ്സൊക്കെ നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ സ്ലിപ്പാവും. അതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങോട്ട് വിടുന്നില്ല. ടിക്കറ്റ് എടുത്തവർക്കൊക്കെ അവർ ക്യാഷ് തിരിച്ചു കൊടുത്ത് അവരെ പറഞ്ഞയക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കത് കാണാനൊന്നും പറ്റില്ല. നാളെ മഴയില്ലെങ്കിൽ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നാളെ നമുക്ക് ഒരുപാട് എൻഗേജ്ഡാണ്. നാളെ ഒരുപാട് സംഭവങ്ങൾ കാണാണ്ട് നാളെ രാത്രി നമുക്ക് നാട്ടിലോട്ട് പോരും വേണം. നാളെ രാത്രി ഇവിടുത്തെ സമയം 10:30 ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ രാവിലെ മുതൽ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒരുപാട് സംഭവങ്ങൾ നാളെ ഫുള്ള് ഷെഡ്യൂൾ ഫിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് പറ്റാതിഞ്ഞാൽ നമുക്ക് ആ സ്കൈ വാക്കിൽ കയറാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും വന്നാലേ ശരി. മോളൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് ഒരുപാട് കൺട്രീസിൻ്റെ ഷോപ്പുകളുണ്ട് ഈ ഒരു മോളിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ വലിയ റേറ്റൊന്നുമില്ല. നമ്മളെ നാട്ടിൽ നോക്കുമ്പോൾ സെയിം ഏകദേശം സെയിം റേറ്റൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്
പക്ഷേ നമ്മൾ നമുക്ക് ഇവിടുന്ന് നാട്ടിൽ കിട്ടാത്തത് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണമല്ലോ, അത് നോക്കിയിട്ട് ഇപ്പോൾ ഏതും നമുക്ക് കിട്ടുന്നില്ല. തായ്ലൻഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി സ്പെഷ്യൽ എന്ന് പറയാൻ അങ്ങനത്തെ ഒരു സംഭവം നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി മക്കൾക്ക്, വേറെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. വേറെ ഒന്നും വാങ്ങാൻ എന്താ പറയുക, നമുക്ക് പറ്റിയതൊന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ തന്നെ KFC ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചിട്ടാണ് ഇനി രാത്രി അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. ഇവിടെ KFC ഭയങ്കര ചീപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് പിന്നെയും KFC തന്നെ ഉള്ളൂ കേട്ടോ, മറ്റൊന്നും നമുക്ക് ഇവിടുത്തെ ഭക്ഷണം പിടിക്കുന്നില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ KFC തന്നെ കഴിച്ച്. അപ്പം ഇനിയിപ്പോൾ അത് കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മെട്രോക്ക് നടക്കുക കേട്ടോ. നടക്കുന്ന വൈമിലുള്ള കാഴ്ചകളാണ് കേട്ടത്. ഈ മോളിൻ്റെ കൂടെ തന്നെ നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് കടക്കാം. മഴ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്കൊന്നും അറിയുന്നില്ല, കാരണം നമ്മൾ പുറത്തിറങ്ങുന്നില്ലല്ലോ. മെട്രോയിലൂടെ തിരിച്ചു വരുന്ന വഴിയും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ നമുക്ക് 8 മണിക്കായിരുന്നു ഹോട്ടലിലെ ചെക്കൗട്ട്. 8 മണിക്ക് നമ്മൾ ബാങ്കോക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ തന്നെ ഒരു ഏറെ കഴിച്ച് നമ്മൾ 8 മണിക്ക് തന്നെ ഇവിടുന്ന് പുറത്തിറങ്ങി. നമ്മൾ വണ്ടി ഇവിടെ വന്ന് എടുപ്പുണ്ട് നമ്മളെ കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ് പോകേണ്ടത്. ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ ബാങ്കോക്ക് നിന്ന് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട്. പിന്നെ അവിടുന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് പോണ വൈമിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളും ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.